വയനാട് ദുരന്തത്തിലെല്ലാം നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾക്കായി നോട്ട് തയ്യാറാക്കുന്ന തിരക്കിലാണ് കോഴിക്കോട്ടെ ഒരു കൂട്ടം കുരുന്നുകൾ. മുണ്ടക്കൈ, വെള്ളാർമല സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്കായാണ് മാറാട് ജിനരാജദാസ് ALP സ്കൂളിലെ കുട്ടികൾ സ്വന്തം കൈപ്പടയിൽ നോട്ട് തയ്യാറാക്കുന്നത്. പദം പിരിച്ചെഴുതുക, അത് കഴിഞ്ഞ ഒരു വരട്ടിട്ട് മുത്ത് പ്ലസ് അണിഞ്ഞു. നാലാം ക്ലാസ്സുകാരി ലുബ്ന പാഠഭാഗങ്ങൾ വായിച്ചു കൊടുക്കുകയാണ്. വടിവത്ത കയ്യക്ഷരത്തിൽ അത് കേട്ടെഴുതുന്നു അമേയ. വയനാട്ടിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ എല്ലാം നഷ്ടപ്പെട്ട് കഴിയുന്ന കൊച്ചുകൂട്ടുകാർക്കായാണ് ഇവരിതെല്ലാം ഒരുക്കുന്നത്. ഞങ്ങളെപ്പോലെയുള്ള ഞങ്ങളെ സുഹൃത്തുക്കളാണ് അവർ, ഞങ്ങളെ കൂട്ടുകാരാണ്. അപ്പോൾ ഓർക്ക് പഠിക്കാൻ വേണ്ടി ഓണപ്പരീക്ഷയ്ക്ക് പഠിക്കാൻ വേണ്ടിയുള്ളത് ഞങ്ങൾ എഴുതി കൊടുക്കുക. ഞങ്ങളിപ്പോൾ മലയാളം, ഇംഗ്ലീഷ്, EVS, മാത്സ്, അറബി ഇതാണ് ഞങ്ങൾ എഴുതി കൊടുക്കുന്നത്. ടെക്സ്റ്റ് നോട്ടിൽ എഴുതുന്നുണ്ട്, അത് നോക്കി എഴുതിയാൽ മാസ്റ്റർ പറഞ്ഞിടും. രാവിലെ ചെയ്യും, പിന്നെ ഫുഡ് കഴിച്ചുകൊണ്ട് ചെയ്യും. 1 മുതൽ 4 വരെയുള്ള ക്ലാസ്സുകളിലെ നോട്ടുകളാണ് ഇവർ തയ്യാറാക്കുന്നത്. ഓരോ വിഷയത്തിലും നോട്ട് തയ്യാറാക്കി ഫോട്ടോഷാറ്റ് എടുത്ത് അത് ബൈൻഡ് ചെയ്ത് പുസ്തക രൂപത്തിലാക്കും. ഇതിനുള്ള ചെലവ് വഹിക്കുന്നത് അധ്യാപകരാണ്. ഓണപരീക്ഷ വരികയാണ്, പാഠപുസ്തകങ്ങളെല്ലാം അവർക്ക് പോയിപ്പോയല്ലോ. അപ്പോൾ അത് സർക്കാർ കൊടുക്കാമെന്നൊരു തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ ഈ നോട്ട് അവർക്ക് എന്തായാലും ഇത്രയും നോട്ട് എഴുതി തീർക്കാമെന്ന് പറഞ്ഞാൽ കുഞ്ഞുകുട്ടികളല്ലേ. അപ്പോൾ ഞങ്ങൾക്കും ഇതേ ടെക്സ്റ്റാണ് ഞങ്ങളും ഫോളോ ചെയ്യുന്നത്. കേരള സിലബസ് SCERT ബുക്കാണ് ഞാനല്ലോ. വയനാട്ടിലെ വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചാണ് നോട്ട്സ് തയ്യാറാക്കുന്നത്. സ്വാതന്ത്ര്യദിനത്തിൽ ഇവ വയനാട്ടിലെത്തിച്ച് കുട്ടികൾക്ക് കൈമാറും. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.